പന്തിനായ കോർപ്പിസ്കോപ്പ് അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെ, ശമാശൻ കർത്താവിൽ വിശ്വാസികളെ, ഈ ആരാധനാ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. അവസാനത്തെ കാലഘട്ടമായ ശ്ലീബ കാലത്തിലെ അവസാന ഞായറാഴ്ച. അടുത്ത ഞായറാഴ്ച ഒക്ടോബർ 30 ആരാധനാ വർഷത്തിൻ്റെ തുടക്കമാണ്. കൂതശീത്തോ ഞായറാഴ്ച സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ ഞായറാഴ്ചയാണ്. കൂതശീത്തോ ഞായറാഴ്ചയോടുകൂടി ആരാധനാ വർഷം ആരംഭിക്കുകയാണ്. അതോട് ചേർന്നാണല്ലോ പരിശുദ്ധ പരിമള തിരുമേനിയുടെ പെരുന്നാൾ. ഈ ബുധനാഴ്ച 26 കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതോടുകൂടി പരിമല പെരുന്നാളിന് പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ പെരുന്നാളിന് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് ഈ ആഴ്ചകൾ മലങ്കര സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇന്നും നാളെയുമായി മലബാർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലിത്തി ആയിരുന്ന പുണ്യശ്ലോഹനായ സഖറിയ മാർ തിയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മ, അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന തടാകം ക്രിസ്തു ശിഷ്യ ആശ്രമത്തിൽ ഇന്നും നാളെയുമായി കൊണ്ടാടുകയാണ്. ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള 6 ഞായറാഴ്ചയായ ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, ലൂക്കോസിന്റെ സുവിശേഷം 18 18 27 വരെയുള്ള ഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18 27 വരെയുള്ള ഭാഗം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 18:18-27 നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണിത്. ഒരു മനുഷ്യൻ വന്ന് ക്രിസ്തുവിനോട് ചോദിച്ചു, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഐ മസ്റ്റ് ഡു ടു ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ്? നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് കർത്താവിനോട് ഒരാൾ ചോദിച്ചതാണ്. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 18 ഈ സംഭവം മറ്റ് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമവീക്ഷണ സുവിശേഷത്തിൽ മത്തായി ശ്ലീഹായും 19 രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം. ഇതുപോലെ തന്നെ, ഏകദേശം ഇതുപോലെ തന്നെയാണ് ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 10 ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു യുവാവ് വന്ന് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി തന്റെ ബഹുമാനം അർപ്പിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ പറയുകയാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഒരു യൗവനക്കാരൻ, ഒരു യുവാവ് വന്നു എന്നാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓടി വന്ന് മുട്ടുകുത്തി കർത്താവിനോട് ചോദിച്ചതാണ്, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയ്ക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ ഈ കാലഘട്ടത്തിൽ കണ്ടേക്കാം. നമുക്കറിയാമല്ലോ, ഇലന്തൂരിൽ ഷാഫി എന്ന് പറയുന്ന ഒരാള് ഒരു കുടുംബത്തിന് പറഞ്ഞു കൊടുത്ത മറുപടി, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ, ദൈവത്തെ പ്രീതിപ്പെടുത്തി സ്വർഗത്തിന് അവകാശിയാകുവാനും ഈ ലോകത്തിൽ സന്തോഷങ്ങൾ അനുഭവിക്കുവാനും തക്കവണ്ണം ഇടയാകുന്നതിന് ഷാഫി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു കൊടുത്ത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. മനുഷ്യക്കുരുതി ചെയ്യുക, നരബലി. ദൈവം നരബലി ഇഷ്ടപ്പെടുന്നു. മനുഷ്യനെ കൊന്ന് അവന്റെ രക്തം സമർപ്പിക്കുന്നത് ദൈവപ്രീതിക്ക് നല്ലതാണ് എന്ന് അവൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ രണ്ടുപേരെ കൊന്നു നോക്കി എന്നുള്ളതാണ്. രണ്ട് മനുഷ്യരെ കൊന്നു, അതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് നമുക്കറിയാമല്ലോ, നരബലി. പക്ഷെ ദൈവം മനുഷ്യന്റെ ഹത്യയിൽ, ബലിയിൽ, മനുഷ്യ നരബലിയിൽ പ്രീതിപ്പെടുന്നില്ല എന്നുള്ളതാണ് അബ്രഹാം
മോറിയാമലയിൽ ഇസഹാക്കിനെ ബലികഴിക്കാൻ ഗോത്രവർഗക്കാരുടെ ദൈവപ്രീതിപ്പെടുത്തലിന്റെ വിശ്വാസമാണത്. ഗോത്രവർഗക്കാര് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നരബലി എന്ന ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിനും 2000 ഒക്കെ വർഷത്തിനു മുമ്പ് അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ അബ്രഹാമിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്, ദൈവപ്രീതിക്ക് നരബലി ആവശ്യമില്ല എന്ന്. അവിടെയാണ് മൃഗബലി പിന്നെ തുടങ്ങുന്നത്, മൃഗബലി. പക്ഷെ ക്രിസ്തു പറഞ്ഞു, പുതിയ നിയമത്തിൽ 2000 മുമ്പ് ക്രിസ്തു പറഞ്ഞു, മൃഗബലിയും പാടില്ല എന്ന്. മൃഗബലിയും പാടില്ല, ദൈവപ്രീതിക്ക് ഈ ബലിയല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ ശക്തമായിട്ട് പറയുന്നത് കരുണയിൽ പ്രീതിപ്പെടുന്ന ദൈവം എന്നാണ്. കരുണയിൽ പ്രീതിപ്പെടുന്ന, ബലിയിൽ പ്രീതിപ്പെടുന്ന ദൈവം. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തിയോബയ്ക്ക് കയറുമ്പോ ആദ്യത്തെ പ്രാർത്ഥനയിലെ ആദ്യത്തെ സെന്റൻസ് ബലിയിലല്ല കരുണയിൽ പ്രീതിപ്പെടുന്ന ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബലിയർപ്പിക്കാനായിട്ട് വിശുദ്ധ മദ്ബഹായിൽ ക്രോണോസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചൊല്ലുന്ന ആദ്യത്തെ പ്രയർ പ്രാർത്ഥന അങ്ങനെയാണ്, കരുണയിൽ പ്രീതിപ്പെടുന്ന ദൈവമെന്ന്. അതുകൊണ്ട് ബലി മനുഷ്യനെ അല്ലെങ്കിൽ മൃഗത്തെ ബലിയർപ്പിക്കുന്നത് അതല്ല, കരുണയാണ് ബലിയുടെ അല്ലെങ്കിൽ ദൈവപ്രീതിക്ക് നിദാനം. നമുക്കറിയാമല്ലോ മനുഷ്യൻ തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, മനുഷ്യൻ അവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ അവൻ്റെ ഇഷ്ടങ്ങൾ ഈ ഭൂമിയിൽ നടത്തിയെടുക്കുവാൻ തക്കവണ്ണം, മനുഷ്യനെ ദ്രോഹിക്കുവാനും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുവാനും ഒക്കെ മെനക്കെടാറുണ്ട്. കാര്യം തൻ്റെ സ്ഥാനം, തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ സൗകര്യങ്ങൾ, തൻ്റെ നേട്ടങ്ങൾ ഇതൊക്കെ പ്രധാനമാണ്. അങ്ങനെ തൻ്റെ നേട്ടങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്തി ചെയ്യുന്നതിനാണ് നരബലിയുടെ കാര്യം ഗോത്രവർഗക്കാരുടേത് ഞാൻ പറഞ്ഞത്. അല്ലാതെ തന്നെ മനുഷ്യനെ അപായപ്പെടുത്തി അവനെ അവന്റെ ജീവന് പ്രയാസമുണ്ടാക്കി നരഹത്യ നടത്തി അല്ലെങ്കിൽ അവനെ പ്രയാസങ്ങളിലേക്ക് തള്ളിവിട്ട് ഓക്കെ കൊലയല്ല കരുതലാണ് എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്ന അതാണ്, കൊലയല്ല കരുതലാണ് വേണ്ടിയത്. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന സത്യം എന്ന് പറയുന്നത്. കൊല എന്നുള്ളതിന് ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യനെ, നിന്റെ സഹോദരനെ നീ മൂഢ എന്ന് വിളിച്ചാൽ നീ കൊല ചെയ്തു. നിന്റെ സഹോദരനോട് നീ മൂഢ എന്ന് വിളിക്കുകയും അവനെ നിസാരനായി കാണുകയും ചെയ്താൽ നീ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്, ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നാണ് ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്. സത്യത്തിൽ ഈ മനുഷ്യൻ, ഇന്ന് നാം കാണുന്ന മനുഷ്യൻ, ക്രിസ്തുവിന്റെ അടുക്കൽ യുവാവായ മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളൊക്കെ ആചരിക്കണം, നീ കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത് ഒക്കെ. അവൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം എല്ലാം അനുഷ്ഠിക്കുന്നു. ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഐ ഒബ്സർവ് ഓൾ ദ മൊസൈക് ലോ, മോശയുടെ ന്യായപ്രമാണം, മോശയുടെ നിയമം. ഫ്രം മൈ ഏർലി ചൈൽഡ്ഹുഡ് ഐ ഒബ്സർവ് ഐ പ്രാക്ടീസ് ഇൻ മൈ ലൈഫ്. ഞാനത് വളരെ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്നതാണ്, ഞാൻ കൊല ചെയ്യാറില്ല. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നീ കൊല ചെയ്യാറില്ലായിരിക്കും, പക്ഷെ നീ മനുഷ്യനെ നിസാരന്മാരായി കാണുന്നു, നീ അല്ലാതെ ആരും ഈ ലോകത്ത് വേണ്ട എന്നുള്ള ഒരു തോന്നലാണ് നീ ജീവിക്കുന്നത്. നീ അല്ലാതെ ആരും ഈ ലോകത്ത് വേണ്ട, എല്ലാം നിന്റേതാണ്, നിനക്ക് മാത്രമാണെല്ലാം എന്ന് ചിന്തിച്ച് നീ ജീവിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്,
നീ ഈ കാഴ്ചപ്പാട് മാറ്റി. നീ കൊല ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ നീ കരുതുന്നില്ല എന്നുള്ളതാ. നീ കൊല ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ നീ കരുതലുള്ളവനല്ല. നിത്യജീവനെ അവകാശിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. കൊല ചെയ്യുന്നില്ല, നീ കൽപ്പനകൾ ആചരിക്കുന്നുണ്ട് എന്ന ഒരു കാരണത്താൽ ദൈവരാജ്യത്തിന് നീ അവകാശിയായി മാറുകയില്ല. മറിച്ച് നീ കരുതലുള്ളവനാകണം. കൊല ചെയ്യുന്നില്ല മാത്രമല്ല, ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞാൽ മയക്കുമരുന്നുകളൊക്കെ ചേർത്ത് പറയണമല്ലോ. ചെയ്യാത്ത അരുതാത്ത കാര്യങ്ങൾ, മയക്കുമരുന്നൊക്കെ ഇന്നത്തെ ഏറ്റവും കുട്ടികളുടെ ഇടയിലൊക്കെ സർവ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ ഇടയിലൊക്കെ ഇതിന്റെ ഉപയോഗം ഭയങ്കരമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേരളം ഭയത്തോടെ കാണുന്നത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ അങ്ങനെ ഒന്നുമില്ല, മയക്കുമരുന്നില്ല, മദ്യമില്ല, ഒന്നുമില്ല, കൊല ചെയ്യാറില്ല. പക്ഷെ അവന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവൻ ബാക്കിയുള്ളവരെ മുഴുവൻ നിസാരന്മാരായി കാണുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതം അവന് യാതൊരു അതിനോടൊരു പ്രത്യേകമായ താല്പര്യമില്ല എന്നുള്ളത്, അവനൊരു സാമൂഹ്യ ബന്ധം ഇല്ല എന്നുള്ളത്, ആ സൊസൈറ്റിയിൽ അവൻ എല്ലാ സമൃദ്ധിയും സന്തോഷവും ആനന്ദവും എല്ലാം അനുഭവിച്ച് അവൻ ജീവിക്കുന്നു, മറ്റുള്ളവരുടെ കണ്ണുനീർ അവർ കാണുന്നില്ല എന്നുള്ളത്. അവനോട് പറഞ്ഞു, നീ മറ്റുള്ളവരെ നിനക്കുള്ളത് വിറ്റ് നീ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവർക്കും നൽകേണ്ടതാണ് എന്നുള്ള ബോധം, നീ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരും അനുഭവിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം നിനക്കുണ്ടാകണം എന്നുള്ളത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ദിവസങ്ങളിലേക്ക് നാം വരികയാണല്ലോ. തന്റെ സന്തോഷം മുഴുവൻ വെടിഞ്ഞ് മറ്റുള്ളവർക്ക് സന്തോഷിക്കുവാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു പിതാവിന്റെ ഖബറിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ പിതാവിന്റെ ഓർമ്മയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. തന്നെ ഒരു സന്തോഷവും അനുഭവിക്കാതെ, ഈ ലോകത്തിന്റെ സന്തോഷങ്ങളൊന്നും അനുഭവിക്കാതെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തിയ ഒരു പിതാവിന്റെ പെരുന്നാളിൽ കർത്താവ് ഈ മനുഷ്യനോട് ചോദിക്കുന്നതാണ്, നിത്യജീവനെ അവകാശിക്കുവാൻ തക്കവണ്ണം നിന്റെ സന്തോഷം നീ അനുഭവിക്കുമ്പോൾ നീ മറ്റുള്ളവരുടെ സന്തോഷത്തെ പറ്റി ചിന്തിക്കാറുണ്ടോ എന്നുള്ളത്. അത് കർത്താവ് ഈ വേദഭാഗത്ത് ശക്തമായ ഭാഷയിൽ ചോദിക്കുകയാണ്. നാം ഓരോരുത്തരും നമ്മുടെ മനസ്സാക്ഷിയോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണല്ലോ ഇത്. നാം സന്തോഷം അനുഭവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ മനുഷ്യർ സന്തോഷത്തിലാണോ എന്ന് പരിശോധിക്കുവാൻ, ഒന്ന് ചിന്തിക്കുവാൻ, അവരുടെ സന്തോഷത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുവാൻ, അല്ലാതെ മറിച്ച് അവരെ നിസാരന്മാരായി കണ്ട് ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ട ചോദ്യം ചെയ്യലിന് നമ്മുടെ നാം നിന്നുകൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണോ നാം ജീവിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവിൽ വിശ്വാസികളെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 18:18-27 വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വളരെയേറെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ വളരെയേറെ ചിന്തിപ്പിക്കേണ്ട ഒരു വേദഭാഗമാണ്. കർത്താവ് ഈ യുവാവായ മനുഷ്യനോട് പറഞ്ഞത്, നിത്യജീവനെ അവകാശിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിന്റെ മനുഷ്യരോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, മനുഷ്യരോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിന്റെ നിത്യജീവനെ പറ്റിയുള്ള, നിന്റെ നിത്യജീവന് നിനക്ക് അവകാശിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നത് എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. അത് നമ്മുടെ ചിന്തയെ ഒരുപാട് പ്രജ്വലിപ്പിക്കേണ്ട, ഉണർത്തേണ്ട ഒരു ചിന്തയാണ് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെ നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.